Hi friends, Red Capsicum Family Kitchen like ellavarkum swagatham. Valare vegathil thayaraki edukkan pattuna oru madhura palaharamaana innathu nammude special. Madhuram ishtapedunnavarkum adu pole thanne nammude kuttikalkkum oru pole priyamaya coconut laddu aanu nammal innu undakkunnathu. ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാനിവിടെ ഒരു കപ്പ് ഡ്രൈ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ഹാഫ് കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റൈസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിങ്ങ കുറച്ച് വേണം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ കോക്കനട്ട് പൗഡർ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹാഫ് കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് ഓയിൽ തടവിട്ട് നമുക്ക് അതിനെ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് ഉരുട്ടി എടുക്കാം. ലഡുവിന്റെ ഷേപ്പിൽ ബോൾ ഷേപ്പിൽ നമുക്ക് ഉരുട്ടി എടുക്കാം. നമ്മളെല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ ഉണക്കമുന്തിരിങ്ങ കൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാമെന്ന്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഡ്രൈ കോക്കനട്ട് പൗഡർ എടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ലഡു ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ലഡുവും നമുക്ക് അതിലേക്ക് കോട്ട് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇതേ വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്വീറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു സ്വീറ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുമാത്രമല്ല ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ എഴുതുന്ന പുതിയ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം.